സുഹൃത്തുക്കളെ, നമ്മുടെ തൃശ്ശൂരിൻ്റെ നടൻ സുനിൽ സുഗത ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് ഒരു ശബ്ദം അയച്ചിട്ടുണ്ട്. ഞാനത് തുറക്കുകയാണ്. മിനിമിട്ടീനെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു വോയിസ് ഇടാൻ പറഞ്ഞിരുന്നു. തൃശ്ശൂരിലെ കലാ സാംസ്കാരിക പരിപാടികളിൽ ചിലപ്പോൾ വേദിയിൽ ചിലപ്പോൾ സദസ്സിലൊക്കെ കണ്ടിട്ടാണ് മിന്നിയെ എനിക്ക് ആദ്യം പരിചയം. പിന്നീട് ഒരു ഫിലിം ഫെസ്റ്റിവൽ കാലത്ത് മിന്നിയുമായിട്ട് കൂടുതൽ അടുക്കാൻ സാധിക്കുകയും അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസ് സൗഹൃദമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു. പിന്നീട് ഒരിക്കൽ നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം എടുക്കാൻ വരുമ്പോൾ മിന്നിയാണ് അതിൻ്റെ നിർമ്മാതാവിൻ്റെ ഭാഗത്ത് നിർമ്മാതാവായി നിന്നത്. വളരെ സത്യസന്ധമായി വളരെ സഹകരിച്ച് ആ സിനിമ പൂർത്തീകരിക്കാൻ മിന്നി സഹായിച്ചു. പല പിന്നീട് എനിക്ക് പറയാം, പല സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും മിന്നിയുടെ ധനപരമായ സഹായം പലർക്കും കിട്ടിയിട്ടുണ്ട്. മിന്നി ഒരു നല്ല കച്ചവടക്കാരനാണ്. പക്ഷേ ആ കച്ചവടക്കാരന് ഇത്തരം പ്രവർത്തനങ്ങളിൽ മിന്നി ഒരിക്കലും കാണിച്ചിട്ടില്ല. എന്നെയായിട്ട് നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. എൻ്റെ സിനിമകൾ കാണുകയും അതിൻ്റെ കഥാപാത്രങ്ങൾ പറ്റി ഡിസ്കസ് ചെയ്യുകയും അഭിനന്ദിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഒരു പ്രോജക്റ്റിനെ പറ്റി പല അതിൻ്റെ ഒരു പ്രാരംഭഘട്ടത്തിലുള്ള ചർച്ചകളൊക്കെ നടത്തിയിരുന്നു. എന്തായാലും ഒരു നല്ല കലാകൃതിയെ തൻ്റെ ഉള്ളിലും മറ്റുള്ളവരിലും പുലർന്നു കാണാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു മിന്നി. മിന്നിയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ എൻ്റെ പ്രണാമം. സുഹൃത്തുക്കളെ, ഇതിനെ തുടർന്ന് ഒരു ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, നമ്മുടെ സിനിമ അഭിനയ പ്രതിഭ അവാർഡ് എന്നുള്ള സംഭവമാണ്. ഞാൻ ഡോക്യുമെന്ററിയുടെ അവാർഡിൻ്റെ പിന്നീട് കോൺട്രിബ്യൂഷൻ മാത്രമേ പറഞ്ഞുള്ളൂ. പറയാം, ഇനിയിപ്പോൾ പറയാൻ മറന്നുപോയില്ല കരുതിയിട്ട് ഞാൻ ഇടപെടുകയാണ്. അധ്യക്ഷനോട് അതിനോട് സാങ്ഷൻ ചോദിക്കും. കെ പി എസ് സി ലളിത, അർജുനൻ മാഷ്, വിജയരാഘവൻ, നിലമ്പൂരായി ക്ഷയിച്ച് എങ്ങനെ വന്നു 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 കഴിഞ്ഞ വർഷം നമ്മൾ തൃശ്ശൂർ എൽ സിക്ക് വരെ കൊടുത്തത് 10th അവാർഡാണ്. 2014 മുതൽ നമ്മൾ കൊടുത്തു വരുന്നതാണ്. അപ്പോൾ അത്രയും അവാർഡുകളുടെ കമ്മിറ്റി, അതിൻ്റെ ചെയർമാനായിട്ട് രാവണി മാഷ്, ജയരാജ് വാര്യർ, പ്രിയനന്ദനൻ, ബിന്നി മട്ടി, ഞാനടക്കം 5 പേരാണ് ഒരു 2-3 മാസം മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടാണ് ഒരാളെ കണ്ടെത്തണം. നാടകത്തിന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്ത ആളായിരിക്കണം, സിനിമയിലേക്കും കോൺട്രിബ്യൂട്ട് ചെയ്ത ആളായിരിക്കണം. സിനിമ സെലിബ്രിറ്റീനെ മാത്രം നമ്മൾ പരത് പി ജെ ആൻ്റണി അവാർഡ് കൊടുക്കുക എന്നുള്ളതല്ല. കാരണം നാടകത്തിൻ്റെ ചൊരയും വീർപ്പും കൊടുത്തിട്ടാണ് പി ജെ ആൻ്റണിയൊക്കെ സിനിമയിലേയും ചൊരയും വീർപ്പും കൊടുത്തത്. അപ്പം അങ്ങനെ നമ്മൾ കണ്ടെത്തുകയും അറിയപ്പെടാതെ പോയ ഗംഭീരന്മാരായിട്ടുള്ള ഇപ്പോൾ പെർഫോമൻസ് ചെയ്ത ഒരു പക്ഷേ മെയിൻ സ്ട്രീമിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നവരാര്, അതേസമയത്ത് തന്നെ കെ പി എസ് സി ലളിത പോലെയുള്ളവർ ഒഴിവാക്കാനും പറ്റാത്ത അവസ്ഥയില്ല. അപ്പോൾ നമ്മൾ അതെല്ലാം കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ക്യാഷ് അവാർഡ് എന്നുള്ള രീതിയിൽ ബിന്നി നേരിട്ട് പറഞ്ഞ് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. മിനിമം ഒരു 20,000 രൂപയെങ്കിലും കൊടുക്കണമല്ലോ എന്നുള്ളത്. അതൊക്കെ അത് ബാക്കി കാര്യങ്ങൾ നടക്കട്ടെ രാജാക്കോ എന്ന് പറയുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ. കൂട്ടത്തിലൊരു കാര്യം കൂടി പറയുന്നു, ഉസ്കൂൾ സ്റ്റേറ്റിൽ നമ്മൾ 2014-15 മുതലാണ്, ശരിക്ക് 16 മുതൽ എന്ന് പറയാം, പാലക്കാട് സ്റ്റേറ്റിലുള്ള സമയം മുതലാണ് ഉസ്കൂൾ സ്റ്റേറ്റിലെ മികച്ച നടൻ നടിക്ക് പി ചാനിയുടെ പേരിൽ അവാർഡ് കൊടുക്കണം. പ്രതിഭ അവാർഡ്, അഭിനയ പ്രതിഭ അവാർഡ് എന്നുള്ളത്. അത് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ സെപ്പറേറ്റ് ആണ് നമ്മൾ കൊടുത്തിരുന്നത്. ആ സമയത്തും ഒപ്പം ബിന്നി ഉണ്ടായിരുന്നു. പ്രസ് മീറ്റ് കൂടെ തൃശ്ശൂർ വെക്കണം, പിന്നെ ഏത് ജില്ലയിലാണ് നടക്കണമെങ്കിൽ അവിടെ വേറെ വെച്ചോ. അതിന് ആള് ഇനീഷ്യലി അത് മറ്റേ ക്യാഷ് അവാർഡ് കൊടുക്കുന്നില്ല, പുസ്തകങ്ങളാണ് കൊടുക്കുന്നത്. അപ്പൊ ഒരു 5,000 രൂപ എടുത്ത ആള് കയ്യിലെടുത്ത് പ്രസ് മീറ്റ് അടക്കം ബാക്കി കാര്യങ്ങൾ നടത്തിക്കും. പിന്നെ 1,000 രൂപയുടെ പുസ്തകമാണ് കൊടുക്കുക. അപ്പൊ 4 പേർക്ക് 1,000 രൂപയുടെ കൊടുക്കുമ്പോൾ 4,000 പ്ലസ്. ഇങ്ങനെയാണ് ആളുടെ ഒരു ക്യാരക്ടർ. അത് ഞാൻ വിട്ടുപോയതാണ്. അത് അതുകൊണ്ട് തന്നെ 1-2 വർഷം നമ്മളെ പ്രളയകാലത്തൊക്കെ ഒന്ന് മിസ്സിംഗ് ഒന്നുമല്ലാതെ ബാക്കി എല്ലാ സമയങ്ങളിലും ഈ ഉസ്കൂൾ സ്റ്റേറ്റിന്റെ പി ജെ ആൻ്റണി അവാർഡിന്റെ ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാൻ നിർത്തുന്നു, അടുത്ത ആള് സംസാരിക്കും. അടുത്ത് സംസാരിക്കുന്നതിന് ജെയിംസ് അന്വേഷിക്കുന്നു.